അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളിലേക്ക് ഒരു അധ്യാപക ദിനം കൂടി കടന്നു വന്നു. എന്തുകൊണ്ടാണ് ഓരോ സെപ്റ്റംബർ 5 നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഇന്ത്യ കണ്ട വലിയ ചിന്തകനും ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ അധ്യാപക ജീവിതത്തെ അനുസ്മരിപ്പിക്കും വിധം ഓരോ സെപ്റ്റംബർ 5 നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ദർശനം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പിന്തുടരുന്ന സനാതനധർമ്മം പോലെയുള്ള വിഷയങ്ങൾ, എന്താണ് സനാതനധർമ്മം? എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള മഹത്തായ ആശയം. കാരണം ഇന്ത്യ പല ജാതിയെയും വർണ്ണങ്ങളെയും മതങ്ങളെയും ഭാഷകളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ആശയം. അത് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയൊരു മനുഷ്യൻ, ഡൈവേഴ്സിറ്റിയെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു മനുഷ്യൻ, അതാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെയധികം മൂല്യമുള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ത്യയുടെ ഓരോ മുക്കുമൂലകളെ ഫാഷിസം അതിക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ള മഹത്തായ ആശയം ഇന്നും നമ്മുടെ സമൂഹത്തിന് വാലിഡിറ്റിയുള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ത്യയിൽ ഡൈവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത് ഋഗ്വേദയുടെ കാലഘട്ടത്തിലായിരുന്നു. അന്ന് മുതൽ ഇന്ത്യയിൽ റിലീജിയസ് ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സെപ്റ്റംബർ 5 നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഉൾക്കൊണ്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ അധ്യാപക ദിനവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ ദിവസങ്ങളും അധ്യാപക ദിനങ്ങളായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ത്രയങ്ങളെ, ഈ 3 ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട, ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട വിഷയങ്ങളാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ റോൾ മോഡൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകരിൽ എല്ലാ വിഷയത്തിലും റോൾ മോഡലുകളുണ്ട് എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ. അധ്യാപകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഇടപെടലുകളും, നമുക്കറിയാം പല വിഷയങ്ങളും, പല ആളുകൾ ഒരു വിഷയം തന്നെ ചോദിക്കുമ്പോൾ പല മറുപടികളാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകാറുണ്ടായിരുന്നത്. ഏറ്റവും നല്ല അമലെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്കനുസരിച്ച് നിസ്കാരമെന്ന് പറയും, അല്ലെങ്കിൽ ഉമ്മയെ ബഹുമാനിക്കലെന്ന് പറയും, അങ്ങനെ പല വിഷയങ്ങളും. കാരണം സാഹചര്യങ്ങളെ മനസ്സിലാക്കി, ഓരോരുത്തരെയും മനസ്സിലാക്കി അവർക്കുള്ള ആശയങ്ങളെയും ദർശനങ്ങളെയും പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. മഹാനായ അംർ ബിൻ ആസ് അവസാനമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാറുള്ള അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് റസൂലുള്ളാഹി തങ്ങൾ ഓരോ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഓരോ സ്വഹാബത്തിനെ കുറിച്ചും അവരിലേക്കൊക്കെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പല കാര്യങ്ങളും സംവദിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നി, എന്നോടായിരിക്കും ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹം. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോവുകയും റസൂലുള്ളാഹി തങ്ങളോട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ 10 ആളുകളുടെ പേരെണ്ണി, അതിലൊന്നും അംർ ബിൻ ആസ് ഇല്ല. പക്ഷേ ഓരോരുത്തർക്കും, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും അവൻ്റേതാണ് അധ്യാപകൻ എന്നുള്ളൊരു ചിന്ത, അവനെയാണ് അധ്യാപകൻ ഏറ്റവും വലിയ ഇഷ്ടം എന്നുള്ളൊരു ചിന്ത, അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നി ബുഇസ്തു മുഅല്ലിമ,
ഞാൻ അയക്കപ്പെട്ടത് ഒരു അധ്യാപകനായിട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ സംഭവം, സാഹിർ എന്ന ഒരു വിരൂപിയായ ഒരു അടിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി തങ്ങൾ ചന്തയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാഹിറിനെ കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ സാഹിറിൻ്റെ കണ്ണ് പൊത്തി എന്നുള്ളതാണ്. കണ്ണ് പൊത്തിയപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണിൻ്റെ ആ ഒരു കയ്യിൻ്റെ തണുപ്പ് കാരണത്താൽ അദ്ദേഹത്തിന് മനസ്സിലായത് റസൂലുള്ളാഹി തങ്ങളാണെന്ന്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഉറക്കെ ചോദിച്ചു, ആരാണ് ഈ അടിമയെ ഒരു രൂപയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തമാശ രൂപത്തിൽ ചോദിച്ചതാണ്. പക്ഷേ സാഹിർ പറഞ്ഞു, നബിയെ, ഉറപ്പ്യക്കു പോലും എനിക്ക് വിലയില്ലല്ലോ, കാരണം ഉറപ്പ്യ പോലും എന്നെ കൊടുത്താൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ അതുവരെ തമാശ രൂപത്തിൽ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ വൈകാരികമായി തന്നെ അവിടെ ഇടപെട്ടു, നിങ്ങൾ ഇവിടെ വിലയില്ലെങ്കിലും ആഖിറത്തിൽ വലിയ വെളിപ്പെടുപ്പുള്ള മനുഷ്യനാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളിലും ഒരുപാട് ആശയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അധ്യാപകരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അധ്യാപകന്മാർ വന്നിട്ടുണ്ടാകും. പക്ഷേ ചില അധ്യാപകന്മാർ നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മകളുണ്ടാകും. എന്തെന്ന് വച്ചാൽ പ്രത്യേകമായി സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്ത ചില അധ്യാപകന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അവരെ നമ്മൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ആ സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി തങ്ങളുടെ ഒരു അധ്യാപന രീതി അത് സ്നേഹത്തോടു കൂടെയുള്ളതായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രസകരമായൊരു ചരിത്രമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ചോദിക്കുകയാണ്, ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷം മുഅ്മിനെ പോലെയാണ്, എല്ലാം ഉപകാരപ്രദമായ ഒരു വൃക്ഷം. അപ്പോൾ സ്വഹാബക്കൾ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു, അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പല ഉത്തരങ്ങളും പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്ത്, ഈത്തപ്പനയാണ്, അന്നഹ്ല, അതാണ് ഈത്തപ്പന എന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ ഉപ്പയോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉപ്പ, എനിക്കത് അറിയാമായിരുന്നു, പക്ഷേ ഞാനത് പറഞ്ഞില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അവിടെ നിന്ന് ചോദിച്ചു, മോൻ, എനിക്ക് പറഞ്ഞിടായിരുന്നോ? കാരണം നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അന്തസ്സാണല്ലോ. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ എൻ്റെ മോൻ ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, വലിയ സ്വഹാബാക്കൾ അവിടെ ഇരിക്കുമ്പോൾ ഞാനത് പറഞ്ഞാൽ അതവർക്ക് മോശമാവില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ സ്വപ്നം കാണാണ്, അതായത് നരകത്തിലേക്ക് വലിച്ചേച്ച് കൊണ്ടുപോകുന്നത് പോലൊരു സ്വപ്നം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായിരുന്ന തൻ്റെ പെങ്ങളായ അഫ്സ ബീവിയോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. നേരിട്ട് പറയാനുള്ള വിഷമം കാരണത്താൽ അഫ്സ ബീവിയോട് പോയി പറഞ്ഞു വിഷയം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിഅമ റജുലു അബ്ദുല്ലാഹി എത്ര നല്ല ആളാണ്, ഫസ്റ്റ് ഒരാളെ പറ്റിയും മോശമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ വിചാരിക്കില്ല എന്നുള്ളതാണ്. ഒരാൾ കണ്ടാൽ അവൻ നല്ല ആളാണ് എന്ന് പറയാം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നിലനിരിക്കുക. അപ്പോൾ നിഅമ റജുലു അബ്ദുല്ലാഹി എത്ര നല്ല ആളാണ്, ലൗക്കാന യുസല്ലി മിനല്ലൈൽ, രാത്രി നിസ്കരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ആദ്യം ഒരു പോസിറ്റീവായിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ലാ യനാമു മിനല്ലൈലി ഇല്ലാ ഖലീല, രാത്രി പിന്നെ കുറച്ച് ഉറങ്ങും എന്നാണ്. അതാണ് നല്ല രീതിയിൽ സംവദിക്കുമ്പോൾ അത് ഹൃദയത്തിലേക്കുള്ള കൈമാറ്റമാണ്. ആ കൈമാറ്റം സാധിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല, അത് ജീവിതത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അധ്യാപകരെ ബഹുമാനിക്കുക എന്നുള്ള
മഹത്തായ ആശയം മഹാനായ ഷാഫിഈ ഇമാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ഒരു ജൂതൻ്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ എണീറ്റ് നിന്നൊരു ചരിത്രം. അപ്പം അദ്ദേഹം, മഹാനായ ഷാഫിഈ ഇമാമിനെ എപ്പോഴാണ് നായക്ക് പ്രായപൂർത്തിയാവുക എന്നുള്ള ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള സത്യം. അപ്പം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇനി നമുക്കൊരുപാട് ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകാനുണ്ട്. ഒരു ചെറിയൊരു കോട്ടിംഗ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ജീവനുള്ള യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത് എന്നുള്ളൊരു കോട്ടിംഗ് ഉണ്ട്. ഇവിടെ വലിയ ആശയമാണ് ഇതിനുള്ളത്. ഇവിടെ ജീവനുള്ള എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ഉണർന്നിരിക്കുന്ന ഒരു അധ്യാപകൻ. അതുപോലെ തന്നെ യഥാർത്ഥ അധ്യാപകൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിവിൽ നിന്ന് അധ്യാപനം നടത്തുന്നവരെയല്ല, അറിയലിൽ നിന്ന് അധ്യാപനം നടത്തുന്നവരെയാണ് യഥാർത്ഥ അധ്യാപകൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അരികിലുള്ള എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തുള്ള എന്നുള്ളത് കൊണ്ടല്ല, എല്ലാവരുടെയും ഹൃദയത്തിലുള്ള അധ്യാപകന്മാരാവണം. ഈ മൂന്ന് ആശയങ്ങളാണ് ഈയൊരു കോട്ടിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ അധ്യാപകനായിട്ട് മാറണം, അങ്ങനത്തെ അധ്യാപകന്മാരെ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ മനസ്സിലാക്കണം, സ്നേഹിക്കണം, ഇടപഴകണം, അവരിൽ നിന്നുള്ള മുയമുത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.